ഹരേ കൃഷ്ണ രാധേ രാധേശ്യാം ഓങ്കും ഗുരുഭ്യോ നമഃ. നിരന്തരമായ സ്മരണ വഴി ഭഗവാനെ, ഗുരുവായൂരപ്പനെ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും. ആ നിരന്തരമായ സ്മരണ നമുക്കുണ്ടാകുവാൻ വേണ്ടിയിട്ടുള്ള ഭക്തിയും വിശ്വാസവും ഒക്കെ നമുക്കുണ്ടാകണം എന്നു മാത്രം. ആ ഒരു മനസ്ഥിതി ഉണ്ടാക്കിയെടുത്താൽ തന്നെ നിരന്തരമായ സ്മരണയിലൂടെ ഗുരുവായൂരപ്പനെ പ്രാപിക്കാൻ നമുക്കേവർക്കും സാധ്യമാകുന്നതാണ്. നമ്മൾ പലപ്പോഴും അന്വേഷിക്കാറുണ്ട്, ഭഗവാന് ഇഷ്ടപ്പെട്ടതെന്താണ്, ഭഗവാൻ ഇഷ്ടപ്പെട്ട വസ്തു എന്താണ്. ഇതൊക്കെ അന്വേഷിച്ചിട്ട് നമ്മൾ അതൊക്കെ മനസ്സിലാക്കി ഭഗവാന് ആ ഇഷ്ടപ്പെട്ട വസ്തുവകകൾ നമ്മൾ സമർപ്പിക്കുകയും വഴിപാടുകൾ നടത്താറുമൊക്കെയുണ്ട് അല്ലേ. അങ്ങനെ ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്, ആ ഒരു വസ്തുതയാണ് ഇന്ന് പറയുവാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു കാലത്ത് ജീവിക്കുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്നവരാണ് അല്ലേ. ന്യൂസ് പേപ്പറിനകത്തൂടെ നമ്മൾ പല ന്യൂസുകൾ കാണാറുണ്ട്, ഫേസ്ബുക്ക് വഴി കാണാറുണ്ട്, യൂട്യൂബ് വഴി കാണാറുണ്ട്. അതിലൊക്കെ നമ്മൾ നിരന്തരമായി കാണുന്ന ഒരു വാർത്തയാണ് സ്വന്തം അച്ഛനമ്മമാരെ ഉപേക്ഷിക്കുന്ന മക്കൾ അല്ലേ. നമ്മൾ ഈ അടുത്തിടയ്ക്ക് എത്രയോ വാർത്തകൾ കേട്ടു, ഗുരുവായൂർ ക്ഷേത്രത്തിൽ തുഴുവാൻ വന്ന ഭക്തർ അല്ലെങ്കിൽ തുഴുവാൻ വന്ന മക്കൾ അവരുടെ അച്ഛനെ അമ്മയൊക്കെ ആ ക്ഷേത്രത്തിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്ന സംഭവമൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള പല ന്യൂസുകളും, സ്വത്തുക്കളെല്ലാം മേടിച്ച് അതിനുശേഷം അച്ഛനെ നോക്കുന്നില്ല, അമ്മയെ നോക്കുന്നില്ല, മക്കൾക്ക് താല്പര്യമില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ നിരന്തരം കാണാറുണ്ട് അല്ലേ. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അഗതി മന്ദിരങ്ങൾ അല്ലെങ്കിൽ അനാഥാലയങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. മക്കൾ വിദേശത്തേക്ക് ജോലിക്ക് പോകുന്നു, ഇവിടെ പ്രായമായ അച്ഛനും അമ്മയും തനിച്ചാണ്. മക്കൾ വിദേശത്ത് പോകരുത് എന്നൊന്നുമല്ല പറയുന്നത്, നമ്മൾ എവിടെ ജോലിക്ക് പോയാലും നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും സംരക്ഷണം സുരക്ഷിതമാക്കണം, അത് നമ്മുടെ കർത്തവ്യമാണ്, അത് നമ്മുടെ ബോധത്തിലുണ്ടാവണം. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ അച്ഛനമ്മമാരെ നോക്കാത്ത മക്കൾ, അവർ എന്തൊക്കെ സമ്പാദിച്ചിട്ടും എന്തൊക്കെ നേടിയാലും സ്വന്തം അച്ഛനമ്മമാരെ സംരക്ഷിച്ചില്ല എങ്കിൽ അതിനെന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ് വേണ്ടത്. മക്കൾ ജോലിക്ക് പോകണം, അവരുടെ കുടുംബം ഉണ്ടാകണം, അവർ കുടുംബങ്ങൾ നോക്കുകയും വേണം. പക്ഷേ അതോടൊപ്പം നമ്മളെ വളർത്തി വലുതാക്കിയ, നമ്മളെ ഇത്രയും നാളും സംരക്ഷിച്ച, ജനിച്ച സമയം മുതൽ നമ്മളെ ഒരു പക്വത വരുന്നിടം വരെ നമ്മളെ ലാളിച്ച് പോറ്റി വളർത്തിയ, വസ്ത്രവും അന്നവും പാർപ്പിടവും എല്ലാം തന്നു വളർത്തിയ അച്ഛനും അമ്മയും നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഈ അടുത്ത ഇടയ്ക്ക് ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റിൽ അല്ലെങ്കിൽ അതിനകത്തൊരു വീഡിയോയിൽ കാണുന്നത്, ഒരു മകള് അവരുടെ മക്കളുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് സ്വന്തം അമ്മയെ ചവിട്ടുകയാണ്. ആ ചവിട്ടിൽ അവർ കട്ടിൽ നിന്ന് തെറിച്ച് താഴേക്ക് വീണു. ആ താഴെ വീണ അമ്മയെ അവർ വടി കൊണ്ട് തല്ലുകയാണ്. ശരിക്കും പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞുപോയി. കണ്ണ് നിറയുക മാത്രമല്ല, മനസ്സിലത് വല്ലാതെ സ്പർശിച്ചുപോയി. അതായത് അത് പിന്നെയും പിന്നെയും മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. സ്വന്തം മകള് എല്ലാം എല്ലാം കൊടുത്ത് പോറ്റി വളർത്തിയ ആ അമ്മയെ തല്ലുന്നത് കാണുമ്പോൾ മനസ്സിങ്ങനെ ചങ്ക് പൊടിയുകയാണ് ചെയ്യുന്നത്. എങ്ങനെ ഒരു മകൾക്ക് അല്ലെങ്കിൽ ഒരു മകന് സ്വന്തം അമ്മയെ അല്ലെ സ്വന്തം അച്ഛനെ ഇങ്ങനെ ഉപദ്രവിക്കുവാൻ അല്ലെ നിഷ്കരണം വലിച്ചെറിയുവാൻ സാധിക്കും, മനസ്സിലാകുന്നില്ല. അപ്പോൾ പറഞ്ഞു വരുന്നത്, അച്ഛനെയും അമ്മയും നോക്കുന്നത് ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എന്താണെന്നല്ലേ, അതിന് കാരണമുണ്ട്. അതിനൊരു സംഭവം പറയാം. ദ്വാരകയിൽ ഭഗവാൻ ദേവിയുമൊത്ത്, രുക്മിണി ദേവിയുമൊത്ത് ഇങ്ങനെ രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവരിങ്ങനെ വിശ്രമിക്കുകയാണ്. അപ്പം പെട്ടെന്ന് ഭഗവാൻ പറഞ്ഞു, രുക്മിണി പെട്ടെന്ന് റെഡിയാകൂ, നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞു. രുക്മിണി ദേവിക്ക് വളരെ ആവേശമായി. തൻ്റെ ആരാണ് പറയുന്നത്, തൻ്റെ പതി പറയുകയാണ് നമുക്ക് പുറത്തേക്കൊന്ന് പോകാം, പെട്ടെന്നൊന്ന് റെഡിയാകൂ എന്ന് പറയുകയാണ്. അപ്പം രുക്മിണി ദേവിക്ക് വളരെ സന്തോഷമായി. തൻ്റെ പതിയുമൊത്ത് എവിടെയോ ഇങ്ങോട്ടോ പോവുകയാണ്. എന്തോ അദ്ദേഹം ചുമ്മാതെ അങ്ങനെ പറയില്ല അല്ലെ, ഭഗവാൻ അങ്ങനെ ചുമ്മാതെ പറയില്ല. എന്തെങ്കിലും കാരണം കാണും, തനിക്ക് എന്തെങ്കിലും ഒരു അതിശയോക്തി ഉള്ളൊരു കാര്യം തരുവാനായിരിക്കും ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ച് ദേവി പെട്ടെന്ന് തന്നെ റെഡിയാവുകയും അങ്ങനെ ഭഗവാനോടൊപ്പം ദ്വാരകയിൽ നിന്ന് പുറത്തേക്ക് പോവുകയും ചെയ്തു. പോകുന്ന വഴിയിലൊക്കെ രുക്മിണി ദേവി ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, അല്ലയോ ഭഗവാനെ എങ്ങോട്ടാണ് പോകുന്നത്, എന്നോടൊന്ന് പറയൂ എന്ന്. അപ്പോഴും ഭഗവാൻ തിരിച്ചു മറുപടി ഒന്നും പറയുന്നില്ല, പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പഴകിയ ഒരു കുടിലിൻ്റെ മുന്നിൽ ചെന്നാണ് ആ തേര് ചെന്ന് നിന്നത്. അവിടെ ചെന്നപ്പോൾ ദേവിക്ക് വീണ്ടും അത്ഭുതമായി. രുക്മിണി ദേവി സത്യത്തിൽ ആരാണ്? മഹാലക്ഷ്മിയുടെ ദേവി, ലക്ഷ്മി ദേവിയുടെ അവതാരമാണ്. അപ്പം എപ്പോഴും ഐശ്വര്യസമൃദ്ധമായ കാര്യങ്ങൾ മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആ ദേവിയെ ഒരു വളരെ പ്രാകൃതം ചെന്ന അല്ലെ വളരെ ദാരിദ്ര്യം തോന്നിക്കുന്ന ഒരു കുടിലിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ഭഗവാൻ നിർത്തിയിരിക്കുകയാണ്.
അപ്പോഴും ദേവി ചോദിച്ചു, കൃഷ്ണ ഭഗവാനെ എന്താണ് അങ്ങ് ഈ ഒരു കുടിലിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്താനുള്ള കാരണം എന്ന് ഭഗവാനോട് ദേവി ചോദിക്കുകയാണ്. അപ്പം ഭഗവാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം ഭഗവാന്റെ സ്വസിദ്ധമായ ശൈലിയിലുള്ള ആ പുഞ്ചിരി, എപ്പോഴും പറയാറുണ്ട് ഭഗവാന്റെ പുഞ്ചിരി അല്ലേ, എന്ത് പ്രതിസന്ധി വന്നാലും എന്തൊക്കെ സംഭവിച്ചാലും ആ നിറപുഞ്ചിരിയോടെ നിൽക്കുന്ന ഭഗവാൻ ഇവിടെയും ആ രുക്മിണി ദേവിയുടെ ഉത്തരം കൊടുക്കുന്നത് ഇങ്ങനെയാണ്, ഒരു പുഞ്ചിരിയിലൂടെ മാത്രമാണ് അദ്ദേഹം ആ ഉത്തരം കൊടുക്കുന്നത്. അങ്ങനെ ആ കുടിലിൻ്റെ മുന്നിലെത്തി നിൽക്കുന്ന ഭഗവാൻ രുക്മിണി ദേവിയെ തൻ്റെ അടുത്തേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ആ കുടിലേക്ക് നോക്കി ഇങ്ങനെ വിളിച്ചു, പുണ്ടരീക എന്ന്. പുണ്ടരീക എന്ന വിളി ആ കുടിലിൻ്റെ ഉള്ളിലേക്ക് ആ ശബ്ദം ചെന്ന് കഴിഞ്ഞപ്പോൾ ആ കുടിലിന് ഉള്ളിൽ നിന്ന് ഒരു മറുപടി എത്തി. ആരാണെങ്കിലും വെളിയിൽ നിൽക്കൂ, എൻ്റെ പ്രായമായ അച്ഛനെയും അമ്മയെയും ഞാൻ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എണീറ്റ് നടക്കുവാൻ വേല, അവർക്ക് ഭക്ഷണം തനിയെ കഴിക്കുവാൻ വേല, ഞാൻ അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ്. ഞാൻ ആ ഭക്ഷണം കൊടുത്തതിന് ശേഷം ഞാൻ തിരിച്ച് ഇറങ്ങി വരാം, അതുവരെ വെളിയിൽ നിൽക്കൂ എന്ന് പറയുകയും എന്നിട്ട് ആ കുടിലിനുള്ളിൽ നിന്ന് ഒരു ഇഷ്ടിക എടുത്തുകൊണ്ട് പുറത്തേക്ക് പുണ്ടരീകൻ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ആ ഇഷ്ടിക മേലെ അവിടെ ഇരുന്നോളൂ, ഞാൻ ഇപ്പോൾ തന്നെ വരാം, എൻ്റെ അച്ഛനും അമ്മയും ഭക്ഷണം കൊടുക്കട്ടെ എന്ന് പുണ്ടരീകാക്ഷൻ പറഞ്ഞു. ആ ഇഷ്ടിക എടുത്തുകൊണ്ട് ഭഗവാൻ അതിൽ കയറിയിരുന്നു എന്നാണ് വിശ്വാസം. അതിനുശേഷം തൻ്റെ അച്ഛനും അമ്മയ്ക്കും തനിയെ കഴിക്കുവാൻ വേലാത്ത പ്രായമായ ആ അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം കൊടുത്തതിന് ശേഷം പുണ്ടരീകൻ ഇറങ്ങി വരുമ്പോൾ സശാൽ ഭഗവാൻ ആ ഇഷ്ടികമേൽ നിൽക്കുന്നതാണ് ആര് കാണുന്നത്? പുണ്ടരീകാക്ഷൻ കാണുന്നത്. ആ പുണ്ടരീകാക്ഷനെ അവൻ്റെ മാതൃപിതൃ സ്നേഹത്തിൽ, ആ ഭക്തിയിൽ, അച്ഛനോടും അമ്മയോടുമുള്ള ഭക്തിയിൽ, ആ വിശ്വാസം ഉള്ള ആ പുണ്ടരീകന് ആ ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് ചരിത്രം. അപ്പം നോക്കൂ, സ്വന്തം അച്ഛനെയും അമ്മയെയും സംരക്ഷിച്ച പുണ്ടരീകന് ഭഗവാൻ മോക്ഷം കൊടുക്കുകയാണ്, അനുഗ്രഹം കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഭഗവാൻ എന്തോരം ഇഷ്ടമാണ് സ്വന്തം മാതാപിതാക്കളെ അല്ലെ പ്രായം ചെന്നവരെ സംരക്ഷിക്കുക എന്നതാണ് നമ്മൾ ഭഗവാന്റെ അല്ലെ പുണ്ടരീകന്റെ ഈ ഒരു അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്, ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തു എന്താണ്, ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വഴിപാട് എന്താണ്, ഇങ്ങനെയൊക്കെ അന്വേഷിച്ച് നമ്മൾ പാൽപ്പായസവും വെണ്ണയും നെയ്യും ഇതൊക്കെ ഭഗവാന് സമർപ്പിക്കും, കദളിപ്പഴം സമർപ്പിക്കും, അവല് സമർപ്പിക്കും, ഇതൊക്കെ സമർപ്പിക്കുന്നതാണ്. അതോടൊപ്പം ഒരു കാര്യം മനസ്സിലാക്കൂ, ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത്. അപ്പം നിങ്ങൾ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവകകൾ മാത്രം തേടിപ്പോകാതെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്താണെന്ന് കൂടി മനസ്സിലാക്കി സ്വന്തം അച്ഛനെ അമ്മയും അനാഥാലയങ്ങളിലേക്ക് വലിച്ചെറിയാതെ അവരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് നന്മ ചെയ്തുകൊണ്ട് അവരെ സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്നത് ഭഗവാന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മൾ ഓരോരുത്തരും ആ ഒരു രീതി മനസ്സിലാക്കി സ്വന്തം അച്ഛനെയും അമ്മയെയും പ്രായമായവരെയൊക്കെ സംരക്ഷിക്കുവാനും അവരെ നല്ല രീതിയിൽ നോക്കുവാനും ഒക്കെ ശ്രമിക്കുക. അതാണ് ഭഗവാന് ഏറ്റവും ഇഷ്ടം. ഭഗവാന്റെ കൃപാകടാക്ഷം ഏവർക്കും ഉണ്ടാകട്ടെ. ലോക സമസ്ത സുഖിനോ ഭവന്തു സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൾ. രാധേ രാധേ ശ്യാം.